കോതമംഗലം മുനിസിപ്പാലിറ്റി ബജറ്റ് അവതരിപ്പിച്ചു. 87 കോടി രൂപ വരവും 86 കോടി 59 ലക്ഷം രൂപ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ടൗൺ ഹാൾ കം ഇൻഡോർ സ്റ്റേഡിയത്തിനായി കുരൂർ തോടിന് കുറുകെ പാലം നിർമ്മിക്കുന്നതിന് 3 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബജറ്റിന് അംഗീകാരം നൽകാത്തതിനാൽ വൈസ് ചെയർപേഴ്സണിന് പകരം ചെയർമാനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ബജറ്റിന്മേലുള്ള വിശദമായ ചർച്ച അടുത്ത ദിവസം കൗൺസിലിൽ നടക്കും. കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ചെയർമാൻ കെ കെ ടോമിയാണ് അവതരിപ്പിച്ചത്. 87 കോടി 18 ലക്ഷത്തി 56 ആയിരത്തി 360 രൂപ വരവും 86 കോടി 59 ലക്ഷത്തി 62 ആയിരത്തി 870 രൂപ ചെലവും 58 ലക്ഷത്തി 93 ആയിരത്തി 500 രൂപ മിച്ചവുമാണ് പ്രതീക്ഷിക്കുന്നത്. ഉൾപ്പെടെ 43 കോടി 82 ലക്ഷത്തി 25 ആയിരത്തി 950 രൂപ ആകെ വരവും 42 കോടി 22 ലക്ഷത്തി 35 ആയിരത്തി 950 രൂപ ചെലവും 1 കോടി 55 ലക്ഷത്തി 93 രൂപ നീക്കിയിരിപ്പുമാണ് കണക്കാക്കുന്നത്. 2023-24 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ 1 കോടി 55 ലക്ഷത്തി 93 രൂപയുടെ മുന്നിരിപ്പും 85 കോടി 62 ലക്ഷത്തി 63 ആയിരത്തി 370 രൂപയുടെ വരവും ഉൾപ്പെടെ 87 കോടി 18 ലക്ഷത്തി 56 ആയിരത്തി 370 രൂപ ആകെ വരവും 86 കോടി 59 ലക്ഷത്തി 67 ആയിരത്തി 870 രൂപ ചെലവും 58 ലക്ഷത്തി 93 ആയിരത്തി 500 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായ വൈസ് ചെയർപേഴ്സണാണ് ബജറ്റ് അവതരിപ്പിക്കേണ്ടിയിരുന്നത്. UDFന് ഭൂരിപക്ഷമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബജറ്റിന് അംഗീകാരം നൽകിയിട്ടില്ല. ഇക്കാരണത്താലാണ് ചെയർമാൻ ബജറ്റ് അവതരിപ്പിച്ചത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വൈസ് ചെയർപേഴ്സണ് പുറമെയുള്ള 4 അംഗങ്ങളും UDFകാരാണ്. കഴിഞ്ഞ തവണയും ഇതേ സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. ബജറ്റിൽ വിവിധ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അനുമതി ലഭിച്ചതോടെ ടൗൺ ഹാൾ കം ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കിയെന്ന് ചെയർമാൻ പറഞ്ഞു. നിർദ്ദിഷ്ട ടൗൺ ഹാളിലേക്ക് കുരൂർ തോടിനു കുറുകെ പാലം നിർമ്മിക്കുന്നതിന് 3 കോടി രൂപ വകയിരുത്തി. തങ്കളത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് 2 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. അടുത്ത് തന്നെ അതിനുള്ള DPR തയ്യാറാക്കി അവിടെ ഒരു ടൗൺ ഹാൾ കം ഇൻഡോർ സ്റ്റേഡിയം യുവാക്കൾക്കും യുവതികൾക്കും എല്ലാം വന്ന് പരിശീലനം കിട്ടുന്ന ഒരു സ്റ്റേഡിയം, കഫ്റ്റീരിയ, കുട്ടികൾക്കുള്ള മിനി പാർക്ക് അടക്കമുള്ള ഒരു സംവിധാനമാണ് അവിടെ വരാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അതും വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ കൗൺസിൽ അടുത്ത ഈ വർഷം തന്നെ, അടുത്ത സാമ്പത്തിക വർഷം തന്നെ അതിൻ്റെ അവിടെ കുരൂർ തോടിന് കുറേ ഒരു മനോഹരമായ പാലമൊക്കെ നിർമ്മിച്ച് ക്രിമിറ്റോറിയം നിർമ്മിക്കുന്നതിനുള്ള നടപടികളും ഉടൻ പൂർത്തിയാകും. കിഫ്ബി വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. അടുത്ത മാസത്തോടെ ടെൻഡർ നടപടികൾ പൂർത്തിയാകും. അയ്യപ്പൻമുടി ടൂറിസം പദ്ധതി, താലൂക്ക് ആശുപത്രിയുടെ വികസനം, കുടിവെള്ളക്ഷാമത്തിനുള്ള പരിഹാരം, മാലിന്യ സംസ്കരണം എന്നിവയുമായി ബന്ധപ്പെട്ടും ബജറ്റിൽ തുക വകയിരുത്തി. കുരൂർത്തോട് മാലിന്യമുക്തമാക്കുന്നതിനും ശ്രമം തുടരും. നമ്മുടെ താലൂക്കിൽ തന്നെ ഒരു ക്രിമിറ്റോറിയം ഇല്ല എന്നുള്ളതായിരുന്നു ഏറ്റവും ആദ്യമായിട്ട് മുനിസിപ്പൽ കൗൺസിൽ എടുത്ത തീരുമാനം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 65 സെൻറ്റ് സ്ഥലം പുതിയതായി വാങ്ങി, കുമ്പളത്തുമുറി ഭാഗത്ത് വാങ്ങി, അത് കിഫ്ബിക്ക് കൈമാറി ഏറ്റവും വേഗത്തിൽ തന്നെ അതിൻ്റെ DPR എല്ലാം തയ്യാറാക്കി കിഫ്ബിക്ക് സമർപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴാ പദ്ധതി 4 കോടി രൂപ പാസ്സായി വന്നിരിക്കുകയാണ്. കിഫ്ബി അതിൻ്റെ ടെൻഡറിംഗ് പ്രോസസ്സിലാണ്. ബജറ്റ് അവതരണത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എൻ ഔഷാദ്, രമ്യ വിനോദ്, KV തോമസ്, ബിൻസി തങ്കച്ചൻ, സിജോ വർഗീസ്, സെക്രട്ടറി അൻസൽ ഐസക്, PA2 ചെയർമാൻ CP മുഹമ്മദ് എന്നിവരും പങ്കെടുത്തു. KCV ന്യൂസ്, കോതമംഗലം.